ഉടുമ്പൻചോല ചിത്തിരപുരം റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃതമായി മരം മുറിച്ച കേസിൽ അന്വേഷണം ഇഴയുന്നു കരാറുകാരനെയും മരം കടത്തിയ ഡ്രൈവറേയും വനംവകുപ്പിനെ ഇതുവരെ ചോദ്യം ചെയ്യാനായിട്ടില്ല രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി വനംവകുപ്പ് കരാറുകാരനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണവും ശക്തമാണ് വഴിയാത്രികർക്ക് അപകട ഭീഷണി ഉയർത്തുന്ന പത്ത് മരങ്ങൾ മുറിക്കണമെന്നായിരുന്നു റവന്യൂ റിപ്പോർട്ട് എന്നാൽ പൊതുമരാമത്ത് മുറിച്ചത് അൻപതിലേറെ മരങ്ങൾ അതും വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ ഇതോടെയാണ് കരാറുകാരനെയും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെയും പ്രതിചേർത്ത് വനംവകുപ്പ് കേസെടുത്തത് എന്നാൽ കരാറുകാരൻ തങ്ങളുടെ അറിവോടെ എല്ലാ മരങ്ങൾ മുറിച്ചു കടത്തിയതെന്ന് പൊതുമരാമത്ത് വകുപ്പ് വ്യക്തമാക്കി തുടർന്നാണ് കരാറുകാരനെ കേന്ദ്രീകരിച്ച് വനംവകുപ്പ് അന്വേഷണം തുടങ്ങിയത് മരം കടത്തിയ ലോറി കണ്ടെത്തിയെങ്കിലും ഡ്രൈവർക്കായി അന്വേഷണം തുടരുകയാണ് കേസിൽ ഇതുവരെ കരാറുകാരനെ ചോദ്യം ചെയ്തിട്ടില്ല കരാറുകാരൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനാലാണ് ചോദ്യം ചെയ്യൽ വൈകുന്നത് എന്ന വിശദീകരണമാണ് വനം വകുപ്പ് നൽകുന്നത് എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി വനംവകുപ്പ് കരാറുകാരനെ സംരക്ഷിക്കുകയാണെന്നാണ് ആരോപണം ഈ കേസിൽ വനംവകുപ്പ് മാത്രമല്ല ഒത്തുകളിക്കുന്നത് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ അത് റവന്യൂ വകുപ്പായാലും സ്ഥലം എം എൽ എം എം മണിയായാലും വലിയ രീതിയിലുള്ള ഒത്താശയാണ് ചെയ്തു കൊടുക്കുന്നത് സ്ഥലം എം എൽ എയുടെ അടുത്ത പരിചയക്കാരന് സുഹൃത്തുമായിട്ടുള്ള പ്രതി അതിൻ്റെ സ്വാധീനത്തിൽ അവരുടെ സംരക്ഷണയിലാണ് അറസ്റ്റ് ചെയ്യാതെയൊക്കെ ഇരിക്കുന്നത് എന്നാണ് പൊതുവെ എല്ലാവരും ധരിച്ചിരിക്കുന്നത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇത് ചില കരാറുകാര തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ആ രീതിയിൽ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടും നഷ്ടപ്പെട്ട തടി കണ്ടെത്താനും സാധിച്ചിട്ടില്ല മുപ്പതിനായിരം രൂപയുടെ മരം മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നാണ് വനം വകുപ്പ് പറയുന്നത് എന്നാൽ പരിസ്ഥിതി പ്രവർത്തകർ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ആരോപിക്കുന്നത് വനംവകുപ്പ് അന്വേഷണത്തിനെതിരെ പ്രതിഷേധവും ശക്തമാണ് ട്വന്റിഫോർ ഇടുക്കി